അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ആദരവിൻ്റെ ബഹുമാനത്തിൻ്റെയൊക്കെ സ്വഭാവങ്ങളും ആദരിക്കപ്പെടേണ്ടതിനെ ആദരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ആ പ്രകൃതിയും ഓരോ മനുഷ്യനിൽ നിന്നും എടുത്തു കളയുമ്പോൾ അവർ ആദരിക്കപ്പെടുന്ന അവർ ബഹുമാനിക്കപ്പെടുന്ന ആശയങ്ങളെയും വ്യക്തിത്വങ്ങളെയും മതത്തെയും വിശ്വാസത്തെയും ഒക്കെ അവരുടെ മനസ്സിൽ നിന്ന് പടിയിറക്കാൻ കഴിയുമെന്ന കൃത്യമായ ധാരണയും ആലോചനയുടെയും ഭാഗമായിട്ടാണ് ഇന്ന് വ്യാപകമായിട്ട് മതചിഹ്നങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നതും അത് ഏതു മതത്തിൻ്റെതാണെങ്കിലും അതാത് വിശ്വാസികളുടെ മനസ്സുകളിൽ നിന്ന് അതില്ലായ്മ ചെയ്ത് ആ മതത്തിനെ തന്നെ തകർക്കാനുള്ള നീക്കങ്ങൾ, മതത്തിനെ തന്നെ എതിർക്കുന്ന മതവിരോധികളുടെ ഭാഗത്ത് നിന്ന് വളരെ കൂടുതലായിട്ടുണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് ഇസ്ലാം മതത്തെക്കുറിച്ചാണ്. മുസ്ലിം വിശ്വാസികളുടെ, ഈമാനുള്ളവരുടെ മനസ്സിൽ നിന്ന് വിശുദ്ധമായ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെ പടിയിറക്കുന്നതിനു വേണ്ടിയും അതിലൂടെ മതത്തോട് വിരോധം വരുന്നതിനും മതനിരാസത്തിലേക്ക് നീങ്ങുന്നതിനും സഹായകമാകുന്ന രൂപത്തിൽ അവരെ മാറ്റിയെടുക്കുന്നതിനും വേണ്ടി വളരെ കുൽസിതമായ നീക്കങ്ങൾ ഇസ്ലാമിൻ്റെ വിരോധികൾ അല്ലെങ്കിൽ മതവിരോധികളുടെ ഭാഗത്ത് നിന്ന് വ്യാപകമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള വിരോധം നമ്മുടെ മനസ്സിൽ വളർത്തിയെടുക്കുക. വിശ്വാസികളോട് ഓരോ സംഭവ വികാസങ്ങൾ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് സംഭവിച്ച മുത്തുനബിയുടെ ജീവിതത്തോട് ബന്ധപ്പെട്ടുകൊണ്ട്, സ്വഹാബത്തിൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ടുകൊണ്ട്, മുത്തുനബിയുടെ ഭാര്യമാരുടെ ജീവിതത്തോട് ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ ഏതെങ്കിലും സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് അത് പൊതു പ്ലാറ്റ്ഫോമിൽ, സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ചർച്ചയ്ക്ക് വിധേയമാക്കുകയും അതിലൂടെ ഇത് കേട്ട് ഇത് തന്നെയാണ് ശരി, ഇവർ പറയുന്നതാണ് ശരി എന്ന രൂപത്തിലുള്ള വിമർശനങ്ങൾ മനസ്സിൽ വഹിച്ച് നടക്കാൻ, അല്ലെങ്കിൽ ആ സംശയത്തോടുകൂടെ ആ സംശയം തീർക്കാനുള്ള ഇടമില്ലാതെ, അല്ലെങ്കിൽ അതിന് അവസരം നോക്കാതെ അത് തന്നെയാണ് ശരി എന്ന് വിശ്വസിച്ച് നടക്കുന്ന ഒരു വലിയ വിഭാഗം വളർന്നു വരിക, അങ്ങനെ അവരെ മതനിരാസത്തിലേക്ക് കൊണ്ടുപോവുക. ഇതിനുവേണ്ടി ആദ്യമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഉപയോഗിക്കുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നെയാണ്. അതുകൊണ്ട് വിശ്വാസികളായ നമ്മൾ കൃത്യമായിട്ടും ഇസ്ലാമിക ചിഹ്നങ്ങളോടുള്ള ബഹുമാനം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പിഴുതെറിയുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരു തുടങ്ങുന്നുണ്ടെങ്കിലും നമുക്ക് കൃത്യമായി ആ വിഷയത്തിൽ അവബോധമില്ലാത്തവരാണെങ്കിൽ, ആഴത്തിലുള്ള പഠനം നടത്താത്തവരാണെങ്കിൽ, തീർച്ചയായിട്ടും ആ ഒരു ചർച്ച തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ മുളയിലെ നുള്ളുക എന്ന് പറഞ്ഞതുപോലെ അതിൽ നമ്മൾ പങ്കെടുക്കാതിരിക്കുകയാണ് വേണ്ടത്. ഇമാമിയങ്ങൾ നമ്മളോട് പറയുന്നുണ്ട് ചില ചർച്ചകളിൽ, ചില വിഷയങ്ങളുടെ സംസാരത്തിൽ, അങ്ങുമിങ്ങുമുള്ള ചർച്ചകളിലൊക്കെ പങ്കെടുക്കൽ തന്നെ നിഷിദ്ധമാണെന്ന്. അത് ഒരിക്കലും കാടടച്ച് വെടിവെക്കാനുള്ള ഒരു പണിയായിരുന്നില്ല, മറിച്ച് കൃത്യമായി ധാരണയില്ലാത്തവരുടെ, ആ വിഷയത്തിൽ ആഴത്തിൽ ഉള്ള പഠനങ്ങൾ നടത്താത്തവരുടെ ഈമാനിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ വിശ്വാസങ്ങളെയും കർമ്മങ്ങളെയും അവരിതുവരെ ചെയ്തു പോകുന്നത് കൃത്യമായി നടത്തി മുന്നോട്ട് വിശ്വാസത്തോടുകൂടെ നീങ്ങുന്നതിന് വേണ്ടിയുള്ള പരിരക്ഷയായിരുന്നു നമ്മുടെ ഇമാമിയങ്ങൾ നമ്മളോട് നിർദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ അത്തരം ചർച്ചകളിൽ നമ്മൾ ഒരിക്കലും പങ്കെടുക്കരുത് അതിനെക്കുറിച്ച് കൃത്യമായി ധാരണയില്ലാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വിശ്വാസികളുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയുന്ന പ്രവർത്തികൾ അല്ലെങ്കിൽ വാക്കുകൾ, ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പൂർവികരായ ആളുകളുടെ ചരിത്രവും അവരെങ്ങനെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വത്തെ ബഹുമാനിച്ചത് എന്നും അവരോടുള്ള ആദരവ് പ്രകടിപ്പിച്ചത് എന്നും നമ്മൾ കൃത്യമായി മനസ്സിലാക്കുമ്പോൾ, ആഴങ്ങളിലുള്ള പഠനങ്ങൾ നമ്മൾ നടത്തി വിമർശനങ്ങൾക്ക് മറുപടി കൊടുക്കാനോ, അല്ലെങ്കിൽ ഇഴകീറിയ ചർച്ചകളിൽ പങ്കെടുക്കാനോ, വരികൾക്കിടയിലുള്ള വായനകൾ നടത്താനോ ഒന്നും നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിലും, ഇത്തരം പൂർവികരുടെ ജീവിതത്തിൽ നിന്ന് തന്നെ എങ്ങനെയായിരിക്കണം ആ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആദരവ് നാം കാത്തുസൂക്ഷിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാനാകും. ഔറംഗസീബ് രാജാവ് നമുക്കൊക്കെ സുപരിചിതനാണ്.
ചരിത്രത്തിൽ നമ്മൾ പലതും വായിച്ചിട്ടുണ്ട്. എന്നാൽ ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അവിടുത്തെ ഹൃദയത്തിലുള്ള അനുരാഗത്തിന്റെ പ്രേമത്തിന്റെ പ്രകടനങ്ങൾ എങ്ങനെയാണ് അവിടുന്ന് പ്രകടിപ്പിച്ചിരുന്നത് എന്ന് ചരിത്രത്തിന്റെ ഒരു ചെറിയ ശകലം കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. ബഹുമാനപ്പെട്ടവർ, ഔറംഗസീബ് രാജാവ് വുളു ഇല്ലാതെ മുഹമ്മദ് എന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് ജീവിതത്തിൽ ബുദ്ധി വച്ചതിന് ശേഷം, അതിൻ്റെ മഹത്വം മനസ്സിലാക്കിയതിന് ശേഷം പറഞ്ഞിട്ടില്ല എന്നാണ് ചരിത്രം പറയുന്നത്. അവിടെ നിന്നാണ് ആദരവിൻ്റെ ആദ്യ പാഠങ്ങൾ തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത്. ആദരവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം നമ്മുടെ പൂർവികരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും അവരുടെ വിശ്വാസങ്ങളിൽ നിന്നും അവരുടെ ജീവിതത്തിൽ നിന്നുമാണ്. മുഹമ്മദ് എന്ന പേര് വുളു ഇല്ലാതെ ഉച്ചരിക്കാൻ പറ്റില്ല, അത്രയും ആദരവാണ് ആ പേരിന് തന്നെ ബഹുമാനപ്പെട്ടവർ കൽപ്പിച്ചത്. ബഹുമാനപ്പെട്ടവരുടെ വേലക്കാരനായിട്ടുണ്ടായിരുന്ന ഒരു പയ്യനെ, ഒരു ചെറുപ്പക്കാരനെ അദ്ദേഹം പലപ്പോഴും ഓമന പേരാണ് വിളിക്കാറുള്ളത്. എന്നാൽ ചിലപ്പോൾ പേര് വിളിക്കും. ഈ വേലക്കാരനായ ചെറുപ്പക്കാരൻ തന്നെ ഒരു സമയത്ത് ചോദിച്ചു, എന്താണ് നിങ്ങൾ എന്നെ ചില സമയത്ത് ഓമന പേര് വിളിക്കുന്നു, ചില സമയത്ത് പേര് വിളിക്കുന്നു? അപ്പോ ബഹുമാനപ്പെട്ട ഔറംഗസീബ് രാജാവ് കൊടുത്ത മറുപടി, നിന്റെ പേര് മുഹമ്മദ് എന്നാണ്. എനിക്ക് പലപ്പോഴും വുളു ഇല്ലാത്ത സമയത്താണ് ആ പേര് വിളിക്കാതെ നിന്നെ ഞാൻ നിന്റെ ഓമന പേര് വിളിക്കുന്നത് എന്നാണ് മറുപടി കൊടുത്തത്. എത്രത്തോളം കൃത്യമായ ആദരവാണ്! അളിമു ഷാഇറല്ലാ എന്ന് പറഞ്ഞ ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. പ്രവാചകന്മാർ അവരുടെ പേരിനെ പോലും അത്തരം വളരെ ആദരവോടുകൂടെയാണ് നമ്മുടെ പൂർവികർ കൈകാര്യം ചെയ്തിരുന്നത് എന്ന കാര്യം നാം മനസ്സിലാക്കുമ്പോൾ, ഇവരൊക്കെ കൃത്യമായി ഇസ്ലാമിന്റെ ആഴങ്ങളിൽ ചെന്നുള്ള പഠനവും അതിൻ്റെ കൃത്യമായ ധാരണയുമുള്ളവരാണ് എന്നുകൂടെ കൂട്ടി വായിക്കുമ്പോൾ, തീർച്ചയായിട്ടും അബദ്ധമുള്ളത് ഇന്നത്തെ വർത്തമാനകാലത്തെ ഇസ്ലാം വിരോധികളുടെ അറിവില്ലായ്മയുടെയും അജ്ഞതയുടെയും കാരണത്താൽ പറ്റുന്നത് മാത്രമാണ് അബദ്ധങ്ങൾ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് മറ്റെവിടെയും പോകേണ്ടി വരില്ല. അതുകൊണ്ട് ആദരവിൻ്റെയും അതുപോലെ ബഹുമാനത്തിൻ്റെയും മതചിഹ്നങ്ങളോടുള്ള നമ്മുടെ കടപ്പാടിൻ്റെയും ഒക്കെ ആഴം നമ്മൾ ഇത്തരം സംഭവങ്ങളിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ ആരുടെ വിമർശനങ്ങൾക്ക് മുമ്പിലും വിട്ടുകൊടുക്കാതെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോവുകയും ചെയ്താൽ നമ്മുടെ ഈമാനിനെ വെളിച്ചം കെടാതെ സംരക്ഷിക്കാനും അവസാനം ഈമാനോടുകൂടെ കണ്ണടക്കാനും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും പ്രത്യേകമായിട്ട് ഉൾപ്പെടുത്തട്ടെ. സ്വർഗത്തിൻ്റെ അവകാശികളിൽ അവരെയും നമ്മെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.